എനിക്കത് വലിയ പേടിയുണ്ടായിരുന്നു. അവസാനത്തെ ദിവസം വരെ ഒരു മിനിറ്റ് തെറ്റിയാൽ അത് എന്നേക്കും ഒരു ചീത്തപ്പേരാണ്. കുറച്ചേ ഉണ്ടാവുള്ളൂ എങ്കിലും അത് ഒരു ദിവ്യ ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മാത്രം രോഗം മാറി എത്രയോ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു മിറക്കിളാണെന്ന് പൊതുവെ ആൾക്കാർ പറയും, പക്ഷെ മിറക്കിളല്ല, ഇതൊരു സത്യമാണ്, ഇതൊരു ശാസ്ത്രം തന്നെയാണ്. കാരണം അമ്പലത്തിലെ മേശാന്തിയായിട്ട് ആദ്യമായിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴും ഭഗവാന്റെ ദിവ്യ വിഗ്രഹം സ്പർശിക്കുമ്പോഴും ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതൊരു സ്വപ്നം പോലെ മാത്രമേ ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഈ ആറുമാസക്കാലം മുഴുവൻ ഒരു സ്വപ്നമായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ പലപ്പോഴും നേരം പോക്കായിട്ട് തമാശയായിട്ട് പറയാറുണ്ട്, ഒന്ന് നുള്ളി നോക്കണം, ഞാൻ ഇത്രയും കാലം ഭഗവാന്റെ ഒരു ദാസനായിട്ട് മേശാന്തിയായിട്ട് അവിടെ കഴിഞ്ഞിരുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് ഇപ്പോഴും സന്ദേഹമുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, മേൽപ്പത്തൂരൊക്കെ പറയുന്ന പോലെ ഒരു ആനന്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ഹന്തഭാഗ്യം ജനാനാം എന്ന് മേൽപ്പത്തൂര് പട്ടേരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ ഹന്തഭാഗ്യം മതീയം. മതീയം എന്ന് പറഞ്ഞാൽ എൻ്റേതെന്നർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം എൻ്റെ ഭാഗ്യം എന്താന്ന് പറയാൻ പറ്റില്ല. ഹന്ത അത്ഭുതമായിട്ട്, ഹന്ത എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അവിടെ കാണിക്കുന്നത്. ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും. ഇപ്പം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം 100% എന്നിൽ ചൊരിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമായിട്ടാണ് ഞാൻ ശ്രീകോവിലിക്കാണ്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു വിറയലും എനിക്കൊരു എന്തെന്നില്ലാത്ത ഒരു, അത് ഒരു വാക്കുകൊണ്ട് പറയുന്നതല്ല, അതൊരു നമുക്ക് പേടിയും അത്ഭുതവും അതുപോലുള്ള പല വികാരങ്ങളും ഒരുമിച്ച് സമ്മിശ്രമായിട്ടുള്ളൊരു വികാരങ്ങളോട് കൂടിയാണ് അകത്തേക്ക് ചെന്നത്. പിന്നെ തന്ത്രിയും ഒരുപാട് എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അനുഷ്ഠിക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് പിറ്റേ ദിവസം 1-ാം തീയതി രാവിലെ 3 മണിക്ക് നട തുറക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതുള്ളത്. അതിന് മുമ്പേ അവിടെ റെഡിയായിട്ട് നിൽക്കണം. 5 മിനിറ്റ് മുമ്പ് റെഡിയായിട്ട് നിന്ന് ആ അകത്തെ നടങ്ങി തുറക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം, അത് ഓരോ ദിവസവും എല്ലാ ദിവസവും അത് പുതിയതായിട്ട് തന്നെ എനിക്ക് തോന്നാറും. ആദ്യത്തെ ദിവസം, അതായത് ഏപ്രിൽ 1-ാം തീയതി ഉണ്ടായ അതേപോലെ തന്നെ ഒരു നവം നവം എന്ന് പറയും, നവീനമായിട്ടുള്ള ഒരു ഒരു വികാരമാണ് എനിക്ക് അവസാനത്തെ ദിവസം 30 സെപ്റ്റംബർ അകത്തേക്ക് രാവിലെ കയറുമ്പോഴും ഉണ്ടായിരുന്നത്. അത് ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ ഒരു ദിനചര്യ എന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സാധാരണ ഒരു ദിവസം മാറി പിറ്റേ ദിവസമാവാ, ഇതങ്ങനെയൊന്നുമില്ല. ഒരു തപസ് പോലെ അനുഷ്ഠിക്കേണ്ടതാണ്, തപസ്സായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ കഴിവതും അതിനോട് നീതി പുലർത്തി ചെയ്തത്. ഒരു രാവിലെ 3 മണിക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 3 മണിക്കാണ് ആ നിർമാല്യം തൊഴാൻ വേണ്ടി ഭഗവാന്റെ നട തുറക്കുന്നത്. ഒരു 2.5 കഴിഞ്ഞാൽ എഴുന്നേൽക്കണം എല്ലാ ദിവസവും രാവിലെ. ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും അതിന് മാറ്റം വന്നില്ല. അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ്. 2.5 കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും, നമ്മുടെ ശിഷ്യന്മാരുണ്ടാവും, അവർ വിളിക്കും. തലേ ദിവസം ഒരു പക്ഷേ 10:30-ോ 11:00 കിടക്കുന്നുണ്ടാവുക, ചിലപ്പോൾ 10:30 കിടക്കാൻ പറ്റിയെന്ന് വരും. ചില ദിവസം 11 മണി കഴിഞ്ഞിട്ടാണ് കിടക്കുക രാത്രി. എപ്പോൾ കിടന്നാലും ശരി, പിറ്റേ ദിവസം 2:30 കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കണം. പല്ല് തേപ്പും പ്രാഥമികമായിട്ടുള്ള കഴിഞ്ഞാൽ കുളിക്കാൻ പോവുക. അതിനൊക്കെ ഒരു ചിട്ട, വളരെ ചിട്ടുണ്ട്. ഇത്രയും ചിട്ടുള്ളൊരു അമ്പലം കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിട്ടകളുള്ള അമ്പലങ്ങൾ ധാരാളമുണ്ട്, ഒരുപാട് അമ്പലങ്ങൾ. എല്ലാ അമ്പലങ്ങളും ചിട്ടയൊക്കെ ഉണ്ട്. പക്ഷേ ഗുരുവായൂർ എന്ന് പറയുന്നത് അഥവാ അതിന് എന്തെങ്കിലും ഒരു തടസ്സമോ വിഘ്നമോ വരികയാണെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനോ മേക്കപ്പ് ചെയ്യാനോ ചെയ്യുന്ന സംവിധാനം, ഒരു ഞാൻ പറയാറുണ്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടാൻ 100 കൊല്ലം മുൻപ് 200 കൊല്ലം മുൻപ് യോഗ്യത ഉള്ള ഒരു അമ്പലമാണ്. കാരണം ഇപ്പം മേശാന്തിക്ക് എന്തെങ്കിലും ഒരു വയ്യായ വാലായ്മ അല്ലെങ്കിൽ പുല എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പം അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള പണ്ട് മുതലൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഈ 2.5-ന് എഴുന്നേൽക്കാൻ നമുക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ വല്ല എന്തുപോലെയാണ്, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേറെ ആൾക്കാരുണ്ട്.
അപ്പം എന്തായാലും രണ്ടേ കാലിനോ രണ്ടരയ്ക്ക് മുൻപ് എഴുന്നേറ്റ് പല്ലുതേപ്പം ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയി. കുളത്തിൽ കുളിച്ചു, ശുദ്ധമായിട്ട് കുളിച്ച് തട്ടെടുത്ത് നമ്മൾ ഭസ്മമൊക്കെ കുറിയിട്ട് മെതിയടിയിലാണ് അകത്തേക്ക് കയറുക. അതെന്താ വെച്ചാൽ നിലത്ത് വല്ല അശുദ്ധമായിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതും ചവിട്ടാതിരിക്കാനും ശുദ്ധമായിട്ട് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. മുമ്പിൽ വിളക്ക് പിടിച്ച് ആളുണ്ടാവും, പിന്നിൽ അതിന് നമ്മളെ ആൾക്കാരെ മാറ്റാനൊക്കെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേക ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ എല്ലാ ദിവസവും എൻ്റെ ഈ ഞാൻ എന്നാ മേശാന്തി അല്ല, എല്ലാ മേശാന്തിമാർക്കും അതുപോലെ തന്നെ പതിവാണ്. അപ്പം അതിനൊരു ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് രണ്ടേമുക്കാലൊക്കെ ആകുമ്പോഴേക്കും അകത്തേക്ക് ഞാനെത്തും. രണ്ടേമുക്കാലിന് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ ശുദ്ധീകരണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ടിരുന്നാൽ ഞാൻ എൻ്റെ പതിവെന്ന് വെച്ചാൽ 2:55 മുഖമണ്ഡപത്തിലേക്ക് അകത്തേക്ക് കയറും. എന്നിട്ട് അവിടെ 3 മണിയാവാൻ വെയിറ്റ് ചെയ്യും. അകത്ത് കയറിയാൽ പുറത്ത് കാല് കഴുകണം, അകത്ത് കാല് വേറെ കാല് കഴുകണം. ഇതൊക്കെ എല്ലാ തവണയും എപ്പോൾ അകത്തേക്ക് പോവുക ഇപ്പോഴും പുറത്ത് കാല് കഴുകി വീണ്ടും അകത്ത് ചെന്ന് വെള്ളമെടുത്ത് കാല് കഴുകി ആചമിച്ചിട്ട് നമ്മൾ പൂജയൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ 2:55 ഞാൻ കയറുകയാണെങ്കിൽ അവിടെ റെഡി ആയിട്ട് നിൽക്കും, കാല് കഴുകി അവിടെ റെഡി ആയിട്ട് നിൽക്കും. 3 മണി അടിച്ചാൽ അവിടെ കോയിമയാണ് അതിൻ്റെ ചുമതലപ്പെട്ട ആൾ, അദ്ദേഹം ഹരേ ഗുരുവായൂരപ്പ നാരായണ എന്ന് വിളിക്കും. അപ്പോൾ അത് കേട്ടിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ പിന്നിലും പുറത്തുമൊക്കെ ഉണ്ടാവും, അവരെല്ലാം ആ ഭഗവാന്റെ നാമം ഉച്ചരിക്കും. അപ്പോൾ 3:00 ആയാൽ, 3 മണിയായാൽ അപ്പം നട തുറക്കും. എനിക്കത് വലിയ പേടി ഉണ്ടായിരുന്നു. അവസാനത്തെ ദിവസം വരെ 1 മിനിറ്റ് തെറ്റിയാൽ അത് എന്നേക്കും ഒരു ചീത്തപ്പേരാണ്. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ പേരിൽ അത് എനിക്ക് ചീത്തപ്പേര് വരാതിരിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടിയായിരുന്നിരുന്ന് എന്തായാലും ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഒറ്റ ദിവസം പോലും 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും വൈകാതെ ഗുരുവായൂരപ്പൻ്റെ നട തുറക്കാൻ പറ്റി. അതന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ എപ്പോഴും പറയണതാണ്, 3:01 എന്നൊരു വാക്കില്ല. 3:00 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. ആ 3 മണിക്ക് പുറത്ത് 4 മണി അടിക്കും, നമ്മൾ നട തുറന്ന് അകത്തേക്ക് കടന്ന് ദേഹശുദ്ധി ശംഖപൂരണം പോലുള്ള പ്രാഥമികമായിട്ടുള്ള പൂജയുടെ കൃത്യങ്ങളെ കഴിഞ്ഞിട്ടാണ് നിർമാല്യം, ആ മാലയെല്ലാം തലേദിവസത്തെ മാല. അപ്പം നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ സ്വർണ്ണവിളക്കിൽ നെയ്യൊഴിച്ച് തലേദിവസം കത്തിച്ച് കീഴ്ശാന്തിമാർ വെച്ചിരുന്ന അതുപോലെ ഉണ്ടാവും. അതൊക്കെ ഒരു അത്ഭുതമാണ്. അപ്പം കാര്യം 3-4 മണിക്കൂർ ഉണ്ടാവുമെന്ന് വെച്ചാലും ആ സമയത്ത് അകത്ത് വായുപ്രവാഹം ഇല്ലാത്തതുകൊണ്ട് കെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഒരൊറ്റ ദിവസം പോലും ഒരു മേശാന്തിമാർക്കും അങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല. അപ്പം അകത്ത് പിന്നെ ആരും കയറില്ല രാത്രി. രാത്രി ദേവന്മാരൊക്കെ പൂജിക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാ വിളക്കുകളും വളരെ നന്നായിട്ട് കത്തുണ്ടാവും. നമ്മൾ നട തുറന്ന് പൂജയുടെ പ്രാഥമികമായിട്ട് ചെയ്ത് മാല വാരി പൂവൊക്കെ മാറ്റി പിന്നെയാണ് നമുക്ക് എണ്ണ ആടുന്നത്. അതെല്ലാ ദിവസവും നല്ല ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള എണ്ണ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ എണ്ണ ആടിയതിന് ശേഷമാണ് വാകച്ചാർത്ത്. വേഗം വേഗം പറയാം, വാകച്ചാർത്ത് എന്ന് പറഞ്ഞാൽ വാകപ്പൊടി, ശുദ്ധമായിട്ടുള്ള വാകപ്പൊടി. ഇത് മെഴുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ആ എണ്ണ ആടി കഴിഞ്ഞാൽ ആ എണ്ണ പിടിച്ചു വെച്ചാൽ അത് പ്രസാദമായിട്ട് ലോകം മുഴുവൻ ആൾക്കാർ കൊണ്ടുപോകുന്നതാണ്. അവിടെ നമ്മൾ കാണാൻ വരുന്ന ഭക്തന്മാരൊക്കെ ചോദിക്കുന്നത് കുറച്ച് ആടി എണ്ണ തരുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു 55 കൊല്ലം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എണ്ണ അവിടെ ഒരു എമ്പ്രാന്തിരി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അന്ന് എണ്ണയൊക്കെ കൊടുക്കുക. അന്ന് ഇത്രയൊന്നും തിരക്കില്ല. ആടി എണ്ണ എന്നാ പറയുക, ആടി എണ്ണ കുറച്ച് പ്രസാദമായിട്ട് സേവിക്കും, പുരട്ടും, രോഗികളൊക്കെ അത് പുരട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട്. കുറച്ചേ ഉണ്ടാവുള്ളൂ എങ്കിലും അത് ഒരു ദിവ്യ ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മാത്രം രോഗം മാറി എത്രയോ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു മിറക്കിളാണെന്ന് പൊതുവെ ആൾക്കാർ പറയും, പക്ഷേ മിറക്കിളല്ല, ഇതൊരു സത്യമാണ്, ഇതൊരു ശാസ്ത്രം തന്നെയാണ്. കാരണം ഒരു ചൈതന്യത്തിൻ്റെ പ്രവാഹമാണ്. ആ ചൈതന്യം നമ്മളിൽ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എണ്ണ ആടിയതിന് ശേഷം വാകച്ചാർത്താണ്. വാക ഇട്ട് ഭഗവാന്റെ ദിവ്യ വിഗ്രഹം മുഴുവൻ വാകട്ട് മെഴുക്കിളക്കി അഭിഷേകമാണ് പിന്നത്തെ. ഈ അഭിഷേകത്തിൽ ഒരുപാട് വേദമന്ത്രങ്ങളുണ്ട്, വിശേഷമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഓക്യന്മാരൊക്കെ കൂടി ആ സമയത്ത് അവരൊക്കെ ഉണ്ടാവും, അവരും കൂടി മേശാന്തിയും കൂടി സപ്തശുദ്ധി എന്ന് പറയുന്ന മന്ത്രങ്ങളെ കൊണ്ട് അഡീഷണലായിട്ട് വേദാദി പോലുള്ള മന്ത്രങ്ങളുണ്ട്, പുരുഷ സൂക്തം അങ്ങനെ സൂക്തങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അനവധി മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ചൊല്ലി അഭിഷേകം, ശംഖുകൊണ്ട്, സ്വർണം കെട്ടിയ ശംഖാണ് ആ ശംഖുകൊണ്ട്, വലമ്പരി ശംഖാണ് ആ ശംഖുകൊണ്ട് ജലം അഭിഷേകം, അത് കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേഗം തന്നെ ഇതാക്കിയിട്ട് ഒന്ന് അലങ്കാരം ചെയ്ത് മാല ചാർത്തി ചന്ദനം പൂവൊക്കെ ചാർത്തി വേഗം മലർ നിവേദ്യമാണ്. ആ മലർ നിവേദ്യത്തിൻ്റെ സമയത്താകുമ്പോഴേക്കും നട അടയ്ക്കും. നിവേദ്യം ഒരിക്കലും പുറമെയുള്ള ആൾക്കാർ കാണാൻ പാടില്ല എന്നാണ് നിയമം, ഏത് നിവേദ്യമാണെങ്കിലും. അതുകൊണ്ടാണ് എല്ലാ അമ്പലങ്ങളിലും നിവേദ്യ സമയത്ത് നട അടയ്ക്കുന്നത്. അതിന് ചില പ്രത്യേകിച്ച് വരെ ശാസ്ത്രീയമായുള്ള കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനെ മലർ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അലങ്കരിക്കും, ഭഗവാന്റെ തിരുമുഖം ചന്ദനം ചാർത്തി അലങ്കരിച്ച് നല്ല നമ്മുടെ പുതിയ ഭാഷകൾ തന്നെ നല്ല കുട്ടപ്പനാക്കി തന്നെ പറയട്ടെ, അങ്ങനെ കുട്ടപ്പനാക്കി നല്ല സുസ്മേരവതനായിട്ട് ഓടക്കുഴലൊക്കെ ചാർത്തി പട്ടുകോണൊക്കെ ഉടുപ്പിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അത് കാണാൻ തന്നെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ചിലപ്പോൾ 3-4 മണിക്കൂർ മുമ്പ് തന്നെ നിർമാല്യം തൊഴാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, തലേദിവസം തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ തൊഴുത് പോയിക്കൊണ്ടിരിക്കും.
അങ്ങനെ നട തുറക്കും. ഒരു 4 മണി കഴിഞ്ഞാൽ നട തുറന്നാൽ, നിവേദ്യം കഴിഞ്ഞാൽ നട തുറക്കും. അപ്രോക്സിമേറ്റ് ഒരു 4 മണിയോട് കൂടി ഞാൻ 4:30 വരെ മേശാന്തിയാണ് പ്രസാദം കൊടുക്കാനിരിക്കുന്നുണ്ടാവും. 4:30 ഏതാണ്ട് 4:30 കഴിഞ്ഞാൽ അടുത്ത ഒരു ഉഷപൂജയ്ക്ക് മുമ്പുള്ള ഉഷ നിവേദ്യമാണ്, ഉഷനേദ്യം എന്ന് പറയും. അത് ആണ് ഒരു ഏതാണ്ട് ഒരു 4:30 കൂടി. അന്ന് ഉഷനേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വിശ്രമം കിട്ടും. ഒരു വേണമെങ്കിൽ നമ്മളൊക്കെ പൊതുവെ സാധാരണ റൂമിലേക്ക് പോയിട്ട് ഒരു പക്ഷേ 1/2 മണിക്കൂറാണ് ചിലപ്പോൾ. അപ്പോൾ അപൂർവം ആൾക്കാരെയപ്പോൾ കാണാനുണ്ടാവും. കഴിഞ്ഞൊരു 5:30 കഴിഞ്ഞാൽ വീണ്ടും കുളിക്കാൻ വരും. പുറത്തേക്ക് കിടന്ന ഉടനെ നമ്മൾ ശുദ്ധമാറി പിന്നെ കുളിച്ചിട്ട് അകത്തേക്ക് കയറാറല്ലോ. അത് നിർബന്ധമാണ് അവിടെ. അതങ്ങനെ ഒരുപാട് തന്നെ നിയമങ്ങളും നിർബന്ധങ്ങളും ഉള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. അങ്ങനെ നമ്മൾ 5:30 കഴിഞ്ഞ് 5:30 മുമ്പേ നമ്മൾ കുളിക്കാൻ പോയി. ഇതൊക്കെ ആവർത്തിക്കുക. ആ കുളിച്ചു കഴിഞ്ഞ് വരുന്ന രീതിയൊക്കെ എല്ലാം ഒരുപോലെ തന്നെ. കുളിച്ചു കഴിഞ്ഞ് വന്നാൽ പിന്നെ ഉഷപൂജയായി. രാവിലത്തെ ഉഷസ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതം എന്നർത്ഥം. ഉഷപൂജ എന്ന് പറഞ്ഞാൽ ഉഷപൂജ എന്നാണ് പറയാം. ഉഷസ് എന്ന് പറയും. ഉഷ നിവേദ്യം, ഉഷസ്സിലുള്ള ആദ്യത്തെ നിവേദ്യം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മലരനിത്യം കഴിഞ്ഞാലാണ് ഉഷ നിവേദ്യം, അത് കഴിഞ്ഞാൽ ഉഷപൂജ. ഉഷപൂജ മേശാന്തിയാണ് ചെയ്യുക. അതെല്ലാം മേശാന്തിയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ തൂവേണ്ട സമയത്താണ് ഗണപതി ഹോമം ഉള്ളത്. അത് തടപ്പള്ളിയിൽ വന്ന അവിടെയാണ് ഗണപതി ഹോമം. ആ ഹോമത്തിൻ്റെ പൂജയുടെ ഇടയിലാണ് പതിവ്. മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെ പോകും. കഴിഞ്ഞാൽ തൂവി കഴിഞ്ഞാൽ ആ പൂജ മുഴുവൻ കഴി കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു 6:30 കഴി, അല്ലെങ്കിൽ 6:20 6:30 ആ സമയത്താണ് ഇത് പൂജ കഴിയുക. പിന്നെ അടുത്ത ശിവേലിയാണ് പ്രധാനമായിട്ടുള്ള രാവിലത്തെ ശിവേലി. അത് ചില ദിവസങ്ങളിൽ വളരെ വിശേഷം കാഴ്ച ശിവേലി കേട്ടും ഗംഭീരമായിട്ടൊക്കെ ഉണ്ടാവും. ചില ദിവസം സാധാരണ പോലെയും നിലവിൽ ശിവേലി കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം പ്രസാദം കുടിക്കാൻ അവിടെ അകത്തിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പന്തീരടി പൂജയാണ്. ഇത് കഴിഞ്ഞാൽ ഈ പന്തീരടി പൂജ എന്ന് പറയുന്നത് പാലഭിഷേകം കൊണ്ടിരുന്ന, ഇത് സാധാരണ അവിടെ ഓതിക്കന്മാരാണ്, 4 ഫാമിലികളാണുള്ളത്. അവിടുത്തെ കുടുംബ അംഗങ്ങളാണ് ഇത് പതിവ്. അവർ ആ പന്തീരടി പൂജ കഴിച്ചോളും. ആ സമയത്ത് നമുക്ക് പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം മുകളിൽ പോയി കുറച്ച് നേരം 1/2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വിശ്രമിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു 10-15 മിനിറ്റ് 1/2 മണിക്കൂറൊക്കെയാണ് വിശ്രമം. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചപൂജയ്ക്ക് ഏതാണ്ട് റെഡിയാവും. അപ്പോൾ ഈ പന്തീരടി പൂജ കഴിഞ്ഞാൽ അപ്പോൾ പാലഭിഷേകവും ഒരുപാട് അഭിഷേകങ്ങളും നവകം അട അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വിശേഷമായിട്ടുള്ളതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ളതാണ്. അവിടെ എല്ലാ ദിവസവും വിശേഷ ദിവസമാണ്. ഗുരുവായൂർ സാധാരണ ദിവസം വിശേഷ ദിവസം അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും വിശേഷ ദിവസമാണ്. എല്ലാ ദിവസവും ഉത്സവമാണ്. ഉത്സവ പ്രതീതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വന്ന് കുളിച്ച് ഉച്ചപൂജയ്ക്ക് വരും. ഉച്ചപൂജയ്ക്കുള്ള എല്ലാം റെഡിയാക്കി എല്ലാം ആ കൃത്യമായിട്ട് മേശാന്തി കീഴിലുള്ള അല്ലെങ്കിൽ കീഴ്ശാന്തിമാരും എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ എന്തെന്നില്ലാത്ത ഭക്തിയാണ് ഗുരുവായൂരപ്പനോട്. അത് ചെറുപ്പക്കാർ കുട്ടികളാവട്ടെ, 8-10 വയസ്സുള്ള കുട്ടികളൊക്കെ അവിടെ സഹായിക്കാൻ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഹവിസ് പിടിക്കാൻ തൂവുമ്പോൾ, പുറത്ത് ശിവേലി തൂവുമ്പോൾ ഹവിസ് പിടിക്കാനൊക്കെ കുട്ടികളാവും. അവർക്കൊരു ട്രെയിനിങ് ആണത്. ചെറുപ്പക്കാരാവട്ടെ, 80 വയസ്സുള്ള കീഴ്ശാന്തിയാവട്ടെ, ഇവരൊക്കെ ഒരേ മനസ്സോടുകൂടി. ഗുരുവായൂരപ്പൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ അതിലൊരു കോംപ്രമൈസും ഇല്ല, അതിലാരും ചോദ്യം ചെയ്യൂല. നമ്മൾ പറയണം ഗുരുവായൂരപ്പൻ്റെ ഒത്തിരി പൂവ് വേണമല്ലോ, പൂജയ്ക്ക് വേണമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടി ചെന്ന എല്ലാവരും അതൊക്കെ റെഡിയാക്കും. അങ്ങനെ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഉച്ചപൂജ ആ ഒരു സമയമുണ്ട്, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം ഉച്ചപൂജ തുടങ്ങി. പിന്നെ ഉച്ചപൂജ കഴിയുമ്പോഴേക്കൊക്കെ ഒരു 12:30, 12:30, 1 മണിയാവും. അതിൻ്റെ ഇടയിലാണ് വളരെ വിശേഷമായിട്ടുള്ള അലങ്കരിച്ച് കളഭഞ്ചാർത്തി ഓരോ ദിവസം ഓരോ അലങ്കാരം. അതൊക്കെ അലങ്കാര വർണ്ണനയൊക്കെ കേട്ടിട്ടുണ്ടാവും. അലങ്കാര വർണ്ണന അത് ഓരോ ദിവസം ഓരോ അവതാരങ്ങളാവാം, ഓരോ വിശേഷമായിട്ടുള്ളതാവും. അതാ നമ്മുടെ മനോഭാവം അനുസരിച്ചും അപ്പോഴത്തെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ ആ ഉച്ചപൂജയ്ക്ക് അലങ്കരിച്ച് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ആ സമയത്ത്. ഇപ്പോൾ ഈ പൂജയ്ക്കൊക്കെ എല്ലാ പൂജകൾക്കും പായസം നിവേദ്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഗുരുവായൂരൊരു വിശേഷം എന്താ വെച്ചാൽ എല്ലാ എത്ര വെച്ചോ, ഇപ്പോൾ നമ്മൾ പേപ്പറിൽ കാണാറുണ്ട് 2000-2500 ലിറ്റർ പാൽപ്പായസം ഒക്കെ ഉണ്ട്, പഞ്ചാര പായസം ഉണ്ടെന്നൊക്കെ വായിക്കാറുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ എന്ത് നിവേദ്യ സാധനം ഉണ്ടാക്കിയോ അത് മുഴുവൻ നേരിട്ട് നിവേദിക്കണം എന്ന് നിർബന്ധമുണ്ട് അവിടെ. അത് ഇപ്പോഴും യാതൊരു മാറ്റമില്ല. അപ്പോൾ ചിലപ്പോൾ 2000 അല്ലെങ്കിൽ 1000, 1500 ലിറ്റർ പാൽപ്പായസമാണ് വഴിപാട് ഷീട്ടാക്കുന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം തടപ്പള്ളി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തടപ്പള്ളിയിൽ വന്ന് പൂവിട്ട് ആ നിവേദിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സമയവും. പിന്നെ വലിയ പൂജയാണ്. അപ്പോൾ ആ പൂജയ്ക്ക് ഒരുപാട് സമയമെടുക്കും. സോറി. അപ്പോൾ അത് കഴിഞ്ഞൊരു നട അടച്ചു കഴിഞ്ഞാൽ കളപ്പൊക്കെ ചാർത്തി. ഇപ്പോൾ സഹായിക്കാൻ ഒതുക്കന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചിലപ്പം മേശാന്തി തന്നെ ചാർത്തും, ചിലപ്പോൾ ഒതുക്കന്മാർ ചാർത്തും ശരീരത്തിൽ ഭഗവാന്റെ ദിവ്യ വിഗ്രഹത്തിൽ. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ കഴിഞ്ഞാൽ നട തുറന്ന് പൂജ അവസാനിപ്പിച്ചാൽ പിന്നെ മേശാന്തിക്ക് അങ്ങോട്ട് പോവാം. ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 1:30 ആവും, ചിലപ്പോൾ 1:30 മുക്കാലിനാവും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഈ എപ്പോഴൊക്കെ വിശ്രമം കിട്ടണം, ആ സമയത്തെല്ലാം ഡസൺ കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ നമ്മളെ കാണാനും
അനുഗ്രഹം മേടിക്കാനും ഭഗവാന്റെയാണ്, നമ്മുടെ ഒരു കഴിവൊന്നല്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ വന്ന ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മേശാന്തിയെ കണ്ട് നമസ്കരിച്ച് പ്രസാദം മേടിക്കാനും അതിനേക്കൊക്കെ ഉപരിയായിട്ട് അവരുടെ സങ്കടം ബോധിപ്പിക്കാൻ, ഞാനത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങൾ. കോടീശ്വരനായാലും അവർക്കും ഉണ്ടൊരു സങ്കടം. നമ്മൾ വിചാരിക്കും അവർ വലിയ സുഖമായിട്ട് ജീവിക്കാന്ന്, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പറയാനും അതെല്ലാം അവിടെ ഇറക്കി വെക്കാനും, ആ ഭാരം ഇറക്കി വെക്കാനും അവിടെ വന്ന് നമ്മുടെ പ്രസാദം മേടിക്കാനൊക്കെ, മേശാന്തിരിയിൽ നിന്ന് പ്രസാദം മേടിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പ്രസാദം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഗുരുവായൂരെ ഏറ്റവും വിശേഷം, പല അമ്പലങ്ങളിലും അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും, ഗുരുവായൂർ എന്താ വെച്ചാൽ തലേ ദിവസം രാത്രി അത്താഴം കഴിച്ചാൽ, മേശാന്തി കഴിച്ചാൽ പിന്നെ ജലപാനം പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ളൂ. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും നമുക്ക് അനുവദിക്കുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല. ആരും ചെയ്യൂല, കാരണം അത്രയും ഭക്തിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര ആരോഗ്യം കുറവുള്ള, ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള മേശാന്തിയാണെങ്കിലും എന്തെന്നില്ലാത്ത ഒരു ശക്തി നമ്മളെ താങ്ങുന്നത് കൊണ്ട്, അതൊരു സത്യമായിട്ടുള്ള അവസ്ഥ ഞാൻ 6 മാസം അനുഭവിച്ചതാണ്. ഉച്ചയ്ക്ക് 1 മണിയാവും, ചിലപ്പോൾ 2 മണിയാവും, 1:30, 1:30 ഒക്കെ ഓരോ ദിവസം ഓരോ തരമായിരിക്കും. 2 മണിക്ക് ഭക്ഷണം നിവേദ്യമാണ്, മുഴുവൻ നിവേദ്യം മാത്രമേ കഴിക്കാറുള്ളൂ, പുറമേ നിന്നുള്ള ഭക്ഷണം ഒന്നും കഴിക്കാറില്ല. ആ നിവേദ്യം എല്ലാ സാധനങ്ങളും അവിടെ 4 കൂട്ടം കറികളും അങ്ങനെയൊക്കെ ഉണ്ട്, ഇതെല്ലാം അവിടുന്ന് നിവേദ്യം കഴിഞ്ഞാൽ നേരെ മേശാന്തി മുറിയിലേക്ക് കൊണ്ടുവരും. അത് കഴിക്കും, കുറച്ച് നേരം ചിലപ്പോൾ ഒരു പക്ഷേ 1/2 മണിക്കൂർ കിടക്കാൻ പറ്റും, ചിലപ്പോൾ 1 മണിക്കൂർ കിടക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇപ്പോഴീ അവധി ദിവസങ്ങളിലും അതുപോലെയുള്ള ഹോളിഡേയ്സും അതുപോലെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഭക്തന്മാർ കൂടുതൽ തൊഴാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് 3 മണിയാകുമ്പോഴേക്കും കുളിച്ച് അകത്തേക്ക് വീണ്ടും ചെല്ലേ. അപ്പോൾ ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്കവിടെ വിശ്രമിക്കാൻ സമയം കിട്ടുള്ളൂ. ആ സമയത്ത് വേണം മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാനും ശിഷ്യന്മാരായിട്ട് സംവദിക്കാനൊക്കെ ഉള്ള സമയമുള്ളൂ. കഴിഞ്ഞാൽ ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ 3 മണിക്ക് കുളിക്കാൻ പോകും. 3:30 നട തുറന്ന, നട നമ്മൾ ആദ്യം തുറന്ന് അകത്ത് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യും, മാല മാറ്റുക, അതുപോലുള്ള വിളക്ക് ശരിയാക്കുക. അത് കഴിഞ്ഞ് 3:30 ഉച്ചയുടെ ശിവേലി ഉള്ളത്. ആ ഉച്ചയ്ക്കുള്ള 3:30 ശിവേലി അല്ല, സാധാരണ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ 4:30 ഇതിന് പകരം 3:30 എന്നുള്ള 4:30 ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം പ്രസാദം കൊടുക്കാതിരിക്കാം. അപ്പോൾ ആ ശിവേലിയും മേശാന്തിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അസ്തമന സമയത്താണ് ദീപാരാധന. ദീപാരാധനയും വളരെ വിശേഷമാണ്. എത്രയോ ആൾക്കാർ അതിനുവേണ്ടി ക്യൂ നിൽക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആ ദീപാരാധന തൊഴാൻ വേണ്ടി, നിർമാല്യം പോലെ തന്നെ. അപ്പോൾ ഞാനൊക്കെ ചെല്ലുമ്പോൾ സമയത്ത് 6:30, 6:50 ആയിരുന്നു അസ്തമന സമയം. ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് 6:15 ആയി. അപ്പോൾ ആ മിനിറ്റ് നോക്കിയ കോയമ്മ പറയും ഇന്നിത്ര സമയം ഇന്ന സമയത്താണ് അസ്തമനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സമയത്തിന് പാകത്തിന് 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കി നട അടച്ച് ആ കൃത്യം ആ സമയം. ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്, 6:22 ആണെങ്കിൽ 6:22 ആകുമ്പോൾ നടയം തുറക്കും, ദീപാരാധന ചെയ്യും. ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജയായി. അത്താഴപൂജ കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജ ഇതുപോലെ തന്നെയാണ്, ചിലപ്പോൾ ധാരാളം നിവേദ്യ സാധനങങ്ങളുണ്ടാവും, അപ്പം അട അതൊക്കെ ഡെയിലി ഉണ്ട്. അപ്പോൾ വഴിപാടനുസരിച്ച് ചിലപ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും അവസാനത്തെ ദിവസമൊക്കെ ആണെങ്കിൽ 1000 കണക്കിന് അപ്പം നേദിക്കാനുണ്ടാവും. അവസാനത്തെ ദിവസം ഒരു പ്രത്യേക ഭക്തൻ്റെ വഴിപാട് എല്ലാ മാസവും ഉണ്ട്, ഇംഗ്ലീഷ് മാസം. അപ്പോൾ അത് നിവേദിക്കും, അതെല്ലാം അവിടെ മണ്ഡപത്തിലകത്ത് കൊണ്ടുവച്ചാൽ നിവേദിക്കുന്നു. അത് നല്ലൊരു പണിയാണ്, കൃഷാന്തിമാർക്ക് നല്ല പണിയാണത്, ഇങ്ങനത്തെ വിശേഷമായിട്ടുള്ള ഇതൊക്കെ. അതുപോലെ തന്നെ അഷ്ടപരിവഹണി ഇതിനിടയിൽ വന്നു, അന്നൊക്കെ 45,000-50,000 അപ്പമുണ്ട്. ഈ അപ്പം മുഴുവൻ മണ്ഡപത്തിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ്, എന്ന് പറഞ്ഞാൽ ആരും കാണാതെ വേണം, അപ്പോൾ പട്ടിട്ട് കവർ ചെയ്തിട്ടാണ് നിവേദിക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ അത്താഴപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ ദിവസം അത്താഴപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ശിവേലി, ശിവേലിയും കൂടി കഴിഞ്ഞാലേ ഈ മേശാന്തി ഒന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ 10, 10:30, കാരണം ഇപ്പോൾ അനവധി ആൾക്കാർ തൊഴാൻ വരും. രാത്രിയൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു 15 ലൈൻ 16 ലൈൻ എന്നൊക്കെ പറഞ്ഞേക്കാം. ഇവരെ മുഴുവൻ അകത്ത് കയറ്റി തൊഴിച്ചതിന് ശേഷമേ ശിവേലി തുടങ്ങുള്ളൂ. അതാണ് ഇപ്പോൾ അവിടുത്തെ നിയമം. കാരണം എത്രയോ അകലെ നിന്ന് ഭക്തന്മാർ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ NRIs അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ തൊഴാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റാണ് തൊഴാൻ പറ്റുക. അപ്പോൾ അവർക്കുള്ള സൗകര്യം ഒരുക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതല ആയതുകൊണ്ട് അവരെല്ലാവരും തൊഴുതിന് ശേഷം മാത്രമേ ശിവേലി പതിവുള്ളൂ. ശിവേലി കഴിഞ്ഞാൽ പിന്നെ തൃപ്പുകയാണ്, അത് നമുക്ക് മേശാന്തിക്ക് ചുമതലയില്ല, അത് കൃഷാന്തി കഴിച്ചോളും. തൃപ്പുക കഴിഞ്ഞിട്ടാണ് നടക്കുക. നടക്കണതും തുറക്കണതൊക്കെ ഉത്തരവാദിത്വം മേശാന്തിക്കാണ്. അപ്പോൾ നടക്കാൻ നേരത്തെ ചിലപ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവണമെന്നില്ല, നമ്മുടെ ശിഷ്യന്മാരെ വിട്ടിട്ട് അവരെ കൊണ്ട് അടുപ്പിക്കും. അതിനവിടെ കോയമുണ്ട്, സെക്യൂരിറ്റി ഓഫീസർമാരുണ്ട്, അതിന് ചുമതലക്കാരുണ്ട്, അവരെല്ലാവരും അവിടെ ഉണ്ടാവണം. അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, തൃപ്പുക കഴിഞ്ഞ് ഓലവായന അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കഴിയും. കഴിഞ്ഞാൽ രാത്രി നട അടച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും പിറ്റേ ദിവസം തുറക്കാൻ 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 11 മണി, പണ്ടൊക്കെ 12 മണി 1 മണിയാവും നട അടയ്ക്കാൻ, ഇപ്പോൾ കുറച്ചും കൂടി നേരത്തെ നട അടയ്ക്കുന്നുണ്ട് രാത്രി. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആവർത്തിക്കുകയും, വിശേഷ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജകളുള്ള പോലെ വിശേഷ ദിവസങ്ങളിൽ മാത്രം കുറച്ച് മാറ്റങ്ങളൊക്കെ വരും, ഇത്രയുള്ളൂ. ഇത് ചുരുക്കി പറയാണ്, ഇത് വിശേഷിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും.
പിന്നെ അയ്യോ അതാണ് ഞാൻ കിട്ടിയപ്പോഴും ഏറ്റവും അധികം ആദ്യം എൻ്റെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാൻ. കാരണം എൻ്റെ അറിവിൽ സാമവേദികളായിട്ട് ആരും തന്നെ ഗുരുവായൂർ മേശാന്തി ചെയ്തിട്ടില്ല, ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് തന്ത്രിയോടൊക്കെ ഞാൻ, ബഹുമാനപ്പെട്ട തന്ത്രിയോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലും പഴയ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അറിവിലും ഒന്നും ഒരു സാമവേദിയായിട്ടുള്ളൊരു നമ്പൂതിരി അവിടെ പൂജ എന്ന് പറഞ്ഞാൽ മേശാന്തി ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അഭിഷേകം ചെയ്യാം, വേദം മന്ത്രം ചൊല്ലി അഭിഷേകം ചെയ്യാം, മുറ അഭിഷേകം എന്ന് പറയും, മുറ അഭിഷേകം, മുറ ജപം, ഇതെല്ലാം അവിടെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അത് ചെയ്യാൻ പറ്റി അഭിഷേകത്തിന്, വേദം മന്ത്രം. അപ്പം ഇന്ന് ആദ്യത്തെ അധ്യായമാണ് ഒത്ത് എന്ന് പറയും, ആദ്യത്തെ ഒത്താണ് അതല്ലെങ്കിൽ നാളെ രണ്ടാമത്തെ ഒത്തിയല്ല. അത് എൻ്റെ സൗകര്യത്തിന് നമുക്ക് ചെയ്യാം. ചില ദിവസം ചിലപ്പോൾ കൂടുതൽ സമയം കിട്ടും, ചില ദിവസം കുറച്ച് സമയം കിട്ടുള്ളൂ, ആ സമയത്ത് ചെയ്യും. അതുപോലെ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ സമയം ഗ്യാപ്പ് കിട്ടും, ആ സമയത്തൊക്കെ നമുക്ക് പുഷ്പാഞ്ജലി ചെയ്യാം വേദമന്ത്രം ചൊല്ലിയിട്ട്. അത് ഈ സാമവേദം ചൊല്ലിയിട്ട് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അത് വലിയൊരു, എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അച്ഛൻ അവിടെ ഏതാണ്ട് ഒരു 40 കൊല്ലത്തിലധികം, എത്ര കൊല്ലം കൃത്യം അറിയില്ല, അത്രയും കാലം എല്ലാ മാസവും അവിടെ വേദം മുറജപ്പുണ്ടായിരുന്നു. അപ്പം അന്ന് മുറജപത്തിനൊക്കെ പോയാൽ സാമ്പത്തികം വളരെ കുറവായിരുന്നു. ഇന്നത്തെ കാലത്ത് നോക്കി വെച്ചാൽ ആരും പോവില്ല, അത്ര ഒരു മോശമായിരുന്നു. പക്ഷെ അച്ഛനൊന്നും നോക്കാതെ ഒരു തപസ് പോലെ, ഈ പറഞ്ഞ പോലെ അത്രയും കാലം എല്ലാ മാസവും 40 കൊല്ലത്തിലധികം ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ മാസവും അവിടെ പോയി വേദം മുറജപ്പുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ഫലമാണ് എനിക്കിത് കിട്ടാൻ ഒരു യോഗം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെയൊക്കെ ഒരു അനുഗ്രഹം, കാരണവന്മാരുടെയൊക്കെ, അച്ഛൻ്റെയും അമ്മയുടെയും, അമ്മയും അതുപോലെ വലിയ ഗുരുവായൂരപ്പൻ്റെ ഭക്തയായിരുന്നു. എപ്പോഴും കഴിയുന്ന സമയത്തൊക്കെ ഗുരുവായൂരം തൊഴും, അവിടെ താമസിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 3 ദിവസം 7 ദിവസം ഭജനം പോലെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടമ്മ. എന്നൊക്കെ നമ്മളെപ്പോഴുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന കാലമാണ്. അപ്പോൾ ഗുരുവായൂരം എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഭഗവാന്റെ അടുത്ത് ഭജിക്കുകയും ചെയ്യാം, പിന്നെ അവിടെ നേദ്യം കഴിക്കാം, അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ എല്ലാ മാസവും അങ്ങനെ മുറജപം നടത്തിയിരുന്നു. വിശേഷ ദിവസങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ വേറെ അഡീഷണൽ മുറജപം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തപസ് പോലെ അച്ഛൻ അനുഷ്ഠിച്ചതിൻ്റെ ഒരു ഫലം ആണ് മക്കൾക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് നല്ല നന്മയൊക്കെ നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാരണന്മാർ ചെയ്തതിൻ്റെ ഫലമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ കാലശേഷം നമ്മളാണല്ലോ അനുഭവിക്കുന്നത്. അതുപോലെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കാരണന്മാർ ചെയ്യുന്നതിൻ്റെ അനുഭവിക്കുന്നത് മക്കളായിരിക്കും. അത് പണ്ട് തന്നെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കുട്ടികളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ നല്ല നന്മകൾ ചെയ്യുക, അതിൻ്റെ ഫലം നമുക്കും കിട്ടും അവർക്കും കിട്ടും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കില്ല. അതെൻ്റെ ഒരു പ്രത്യക്ഷ അനുഭവമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് അത് എല്ലാവരോടും എനിക്ക് അതേ പറയുള്ളൂ, നമ്മൾ നല്ലത് ചെയ്യാൻ എപ്പോഴും ആരും ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യുക. അത് നമ്മളൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വലിയ ആളായിട്ടൊന്നല്ല, ഞാനും ഒരു മനുഷ്യനാണ്. എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടെങ്കിലും പറയുകയാണ്, നമ്മളത് ഓരോ ദിവസം അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ഓരോ ദിവസം നല്ല മനുഷ്യനായിട്ട്, പുതിയ പുതിയ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ പുതിയ ആളായിട്ട് മാറാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ലോകം തന്നെ സ്വർഗ്ഗമാണ്, വേറെ സ്വർഗ്ഗമൊന്നുമില്ല. ഇവിടെ തന്നെയാണ് സ്വർഗ്ഗവും നരകമൊക്കെ. അപ്പോൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകത്തിലാണ് സ്വർഗ്ഗമുള്ളത്. അത് നമ്മൾ തന്നെയാണ് സ്വർഗ്ഗമാക്കണം എന്ന് നരകമാക്കണം. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച യുദ്ധവും പരസ്പര വിദ്വേഷമൊക്കെ ഒഴിവാക്കാം. പരസ്പരം ഇപ്പോൾ അതല്ലേ കാണാനുള്ളൂ, അടിപിടി വഴക്കൊക്കെയാണ്, വെടി കൊല്ലലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി കൊല്ലലും യുദ്ധമൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നല്ലത് ചെയ്യുക. ഗുരുവായൂർ മേശാന്തി എന്ന് പറഞ്ഞാൽ 6 മാസം 6 മാസമാണ്. ഇപ്പോൾ ഒരു കൊല്ലത്തിൽ 2 മേശാന്തിമാരുണ്ടാവും. അപ്പോൾ 1 ഏപ്രിൽ, ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് കിട്ടിയ പോലെ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 കൂടിയേ ഉള്ള ദിവസങ്ങൾ 6 മാസം, പിന്നെ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 കൂടിയില്ല. അപ്പോൾ ഉത്സവമൊക്കെ മറ്റേ ടൈമിലാണ് വരാം. അപ്പോൾ ഈ സമയത്തുള്ള ഒരു വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ, ആദ്യം ഈ പറഞ്ഞ പോലെ വിഷുക്കണി വരും, മേടം 1 വിഷു അത് വരും. അത് പറയാം. അത് അതുപോലെ തന്നെയാണ് നിറപുത്തരി, അഷ്ടമിരോഹിണി, ഉത്രാടം, തിരുവോണം. ഉത്രാടം കാഴ്ചക്കൊല എന്നൊക്കെ പറഞ്ഞ വലിയ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഗുരുവായൂരപ്പനെ ഏറ്റവും ആദ്യം കാഴ്ചക്കൊലക്കുന്നത്. അതുപോലെ തന്നെ വിഷുക്കണി കാണിക്കുന്ന ചുമതല, ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിക്കാൻ വേറെ ആരുമല്ല, മേശാന്തി തന്നെയാണ്. അവർ ഭഗവാനെ മറ്റേത് കൊടുക്കുന്നതും മേടിക്കുന്നതൊക്കെ ആദ്യം ചെയ്യുന്നത് വിഷുവിൻ്റെ ഇതുണ്ടല്ലോ, അതൊക്കെ വിഷു കൈനീട്ടം എന്ന് പറയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിഷു കൈനീട്ടം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഗുരുവായൂരപ്പനും ഒക്കെ ഉള്ളത് മേശാന്തിയാണ്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം അന്ന് ഈ പറഞ്ഞാലും 10,000 കണക്കിന് ആൾക്കാരാണ്, ഭയങ്കര ഇടിയാണ്, ഒന്നും വിശ്വസിക്കില്ല, അത് കണ്ടാലും മനസ്സിലാവുള്ളൂ. നമ്മൾ നാണയം ബാങ്കിൽ നിന്ന് പുതിയ നാണയം കുറേ കൊണ്ടുവച്ചിട്ടുണ്ടാവും ശിഷ്യന്മാർ, തലേദിവസം അല്ലെങ്കിൽ 4 ദിവസം പത്തനം കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് മേടിക്കാൻ വേണ്ടി നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള സെലിബ്രിറ്റീസ് അടക്കം അവിടെ ഇടിച്ചു നിൽക്കുകയാണ് അവിടെ നിന്ന്. ഈ കഴിഞ്ഞ ഏപ്രിലും അങ്ങനെ തന്നെയായിരുന്നു. അത് എൻ്റെ ഒരു കേമത്തല്ല ഞാൻ പറയണേ, ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യമാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ടുള്ള മേശാന്തിയുടെ കയ്യിൽ നിന്ന് ആ കൊല്ലം ആദ്യമായിട്ടൊരു ഒരു നാണയം മേടിക്കുക എന്ന് പറഞ്ഞാൽ, എത്രയോ സിനിമാ താരങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാർ, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, വലിയ വലിയ കോടീശ്വരന്മാർ, നമ്മളൊക്കെ പേപ്പറിലെ ദിവസം കാണുന്ന വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ അവിടെ വന്ന് ക്യൂ നിന്ന് തൊഴുത്, വിഷുക്കണി തൊഴുത്,
ഈ ഒരു നാണയം മേടിക്കാൻ വേണ്ടി നിൽക്കും. അത് നമ്മുടെ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും മഹാത്മ്യമുള്ളവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പല ഫീൽഡിലാണെന്നേ ഉള്ളൂ അവരെയൊക്കെ. അതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ആ വിഷുക്കണി കാണിക്കാൻ പറ്റി. കുറച്ച് വലിയ ചടങ്ങാണ്, അത് കുറച്ച് നേരത്തെ നീട്ടിട്ടൊക്കെ വേണം. നമ്മൾ ചെന്നൊക്കെ റെഡിയാക്കി സമയത്ത് വിഷുക്കണി കാണിക്കുക, നമ്മൾ കാണുക, ബാക്കിയുള്ളവരെ കാണിക്കുക, ഭക്തന്മാരെ കാണിക്കുക. അതൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എന്ത് മനോഹരമാണെന്നറിയ ഇവിടെ. അതൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അഷ്ടമി രോഹിണി ഇതുപോലെ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ പിറന്നാളാണല്ലോ, ബർത്ത്ഡേയാണ്. അതും എനിക്ക് ഈ സമയത്തായിരുന്നുണ്ട്, അതും ചെയ്യാൻ പറ്റി. അതിനുമുമ്പേ നിറപത്തിരി നിറ ഇല്ലെന്നിറ പുത്തിരി ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഇല്ലെന്നിറ എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരായി. എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കമ്മിറ്റിയൊക്കെ നല്ല ടീമായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല സഹകരണമായിരുന്നു. അതുപോലെ തന്ത്രി ഗുരുപ്പാടിൻ്റെ നല്ല സപ്പോർട്ട്, അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഗിരിശാന്തിമാർ, ഓയിക്കന്മാർ, ഇവരെല്ലാവരും കൂടി അത് ഗംഭീരാക്കി. അപ്പോൾ അത് അതിൻ്റെ പൂജ ചെയ്യാനൊക്കെ ഇല്ലെന്നിറ പൂജ നിറ പൂജയ്ക്കൊക്കെ മേശാന്തിയാണത്. അപ്പോൾ അത് തന്ത്രിയുടെ നിർദ്ദേശം അദ്ദേഹം അടുത്തിരിക്കുമ്പോൾ അദ്ദേഹം പറയും വിശേഷമായിട്ടുള്ള പൂജയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്ന പോലെ നമ്മൾ ചെയ്യും. അപ്പോൾ ആ പൂജയൊക്കെ ചെയ്യാൻ പറ്റി. കറ്റകൾ ഇത്തവണ ഇങ്ങനെ കൂമ്പാരം എന്ന് പറഞ്ഞാൽ ഒരു നാല് ലോറിക്കുള്ള കൊണ്ടുപോകാനുള്ള അത്രയും കറ്റകൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ കിട്ടാതെ ഒരുപാട് ഭക്തന്മാർ നിരാശരായി മടങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഇത്തവണ കമ്മിറ്റിക്കാരും ചെയർമാനും ബഹുമാനപ്പെട്ട ചെയർമാനൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ വരരുത്, നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിന് അവകാശികളൊക്കെ ഉണ്ട്, കൊണ്ടുവരാനുള്ള അവകാശികൾ, കൊണ്ട് സമർപ്പിക്കാനുള്ള അവകാശികൾ. അത് മേടിക്കാൻ വാങ്ങി പ്രദർശനം വെച്ച് കൊണ്ടുവയ്ക്കുന്ന കീഴ്ശാന്തിമാരാണ്. കുട്ടികളൊക്കെ 10 വയസ്സുള്ള കുട്ടികളൊക്കെ കറ്റയേറ്റി ഇങ്ങനെ നടക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും, 50-100 ആൾക്കാരുണ്ടാവും. എനിക്ക് അത്രയും ആൾക്കാരൊക്കെ വന്ന് ആ പുറത്തുനിന്ന് അത് കൊണ്ടുവന്ന് പ്രദർശനം വെച്ച് അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ പ്രസാദം മേടിക്കാൻ, അതിൻ്റെ കതിര് മേടിക്കാൻ, അതും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വിഷുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിന് എത്രയോ 100 കണക്കിന് ആൾക്കാർ മുമ്പ് തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ ഇത്തവണ ഒരാൾക്കും കിട്ടാതെ വന്നിട്ടില്ല, ധാരാളമായിട്ടേ ഉള്ളൂ. അത് വലിയൊരു കാര്യമാണത്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ അഷ്ടമി രോഹിണി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തവണ 40,000-50,000 അപ്പം 45,000 തോന്നുന്നു, ഇത്രയും അത്ര അപ്പം വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പം മുഴുവൻ അന്നേ ഉണ്ടാക്കുള്ളൂ, 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്നില്ല. വേറെ പല ദിക്കിലും ചെയ്യണവർ മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്നില്ല. അന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന കീഴ്ശാന്തിമാരൊക്കെ ആ അമ്പലം മുഴുവൻ അടുപ്പായിരിക്കും ശരിക്കും, അവിടെ വച്ചിട്ട് വേണം. അപ്പോൾ ഇടിച്ച് അതൊക്കെ അന്ന് ശുദ്ധമായിട്ട് ആ അരിയൊക്കെ ഇടിച്ചുണ്ടാക്കാൻ ആൾക്കാരുണ്ട്. അരിപ്പൊടി ഉണ്ടാക്കി നെയ്യ് ചേർത്ത് അങ്ങനെ ആ ശർക്കരയൊക്കെ ചേർത്ത് അന്ന് തന്നെ ഉണ്ടാക്കുള്ളൂ. അന്ന് രാവിലെ മുതൽ തുടങ്ങി ഈ പരിപാടി. അവരെല്ലാവരും ഒരുപാട് കീഴ്ശാന്തിമാരും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടാക്കി രാത്രി ആകുമ്പോഴേക്കും അതെല്ലാം തയ്യാറാക്കി ഇതെല്ലാം പാത്രങ്ങളിലാക്കി മണ്ഡപത്തിൽ സമർപ്പിക്കും. ആ അത് അത്താഴപ്പൂജ ആ സമയത്താണല്ലോ നേദിക്കുന്നത്, രാത്രി പൂജ. അതെല്ലാം നേദിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം നേദിക്കണം. അപ്പോൾ അത് മണ്ഡപത്തിലും അകത്ത് സ്ഥലം തികയാത്തതുകൊണ്ട് മണ്ഡപത്തിലും അകത്ത് വയ്ക്കും. അതുകൂടാതെ മണ്ഡപത്തിൽ ആ നമസ്കാരം മണ്ഡപമുണ്ടല്ലോ, നമ്മൾ പ്രദർശനം വയ്ക്കണം, എല്ലാവരും തൊഴിലുണ്ടല്ലോ അവിടെ സോപാനത്തിനപ്പുറത്തെ. അവിടെ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പട്ടുകൊണ്ട് മൂടി റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ നിവേദ്യ സമയത്ത് ആരും കാണില്ല. കീഴ്ശാന്തി അടക്കം അതെല്ലാം റെഡിയാക്കി, എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും. മേശാന്തി അകത്ത് നിന്നിട്ട് പോയിട്ട് അതിനെ എല്ലാം ചെയ്ത നിവേദ്യം എല്ലാം ചെയ്തതിന് ശേഷം ആണ് ഇത് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കുക. അത് മേടിക്കാൻ ഈ പറഞ്ഞവരൊക്കെ നിന്ന് എത്രയോ ആൾക്കാർ ഒരു പാക്കറ്റ് അത് ബുക്ക് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അതും വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ആനയെ നടക്കിയിരുത്തുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. 2 തവണ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അടുത്ത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ വെച്ചാൽ ഗവൺമെൻറ് നിയമങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഈ എനിക്കൊരു ആനയെ മേടിച്ച് നടക്കിലിരുത്താൻ ഇപ്പം നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രതീകാത്മകം എന്ന് പറയും, പ്രതീകാത്മകമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ആന, അവിടെ ഒരുപാട് ആനകളുണ്ടല്ലോ, ഒരു ആന അവിടെ കൊണ്ട് നല്ലൊരു ആന കൊണ്ട് നിർത്തും. ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൽ കാശടച്ചാൽ ഒരു പെർമിഷൻ കിട്ടണം, അതിന് തന്നെ വലിയ വിഷമമാണ്. ഒരുപാട് മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ആന നടക്കിലിരുത്താൻ പറയും, പട്ടും ഒക്കെ വിരിച്ച് അതിൽ ആനയെ നടക്കിലിരുത്താൻ, അതിനൊരു വലിയൊരു ഭാഗ്യമുണ്ട്. 2 ആന ഇതിൻ്റെ ഇടയിൽ നടക്കിലിരുത്താൻ പറ്റി. ഇപ്പം മേശാന്തിയാണ് ചെയ്യേണ്ടത്. അതിനെ തളിച്ച് ശുദ്ധിയാക്കി അതിനെ അലങ്കരിച്ച് ചന്ദനം കളപ്പൊക്കെ ചാർത്തി മാലയൊക്കെ ചാർത്തി ഒന്ന് പൂജിച്ച് അതിന് പഴമൊക്കെ കൊടുത്ത്, അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിലൊരു ആനയ്ക്ക് പഴമൊക്കെ കൊടുക്കുന്നത്. അവസരം ധാരാളം ഉണ്ടായിരുന്നു എനിക്ക്, നേരെ കുറച്ച് ചെറുപ്പം പേടിയുണ്ട്. ആന എന്ന് പറഞ്ഞത് ഒരു വന്യം ജീവിയാണല്ലോ. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ആനയാണതിനെ പേടിക്കാനൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കുട്ടികളെ പോലെ അതിനെ നമുക്ക് ചേർത്ത് നിർത്താം. 2 ആന തന്നെ നടക്കിലിരുത്താൻ വന്നപ്പോൾ എനിക്ക് ഒട്ടും പേടിയുണ്ടായില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ആദ്യം പറഞ്ഞു, ഓ മേശാന്തി കുറച്ച് പേടിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കുറച്ച് ടെൻഷൻ ഉണ്ട് കാരണം. പക്ഷേ 2 ആയപ്പോഴേക്കും ഒരു പ്രശ്നമില്ല. അങ്ങനെ 2 ആനയെ നടക്കിലിരുത്താൻ പറ്റി. അതുപോലെ 2 കിരീടം, സ്വർണ്ണ കിരീടം, പേപ്പറിലൊക്കെ അതൊക്കെ വരുന്നതാണല്ലോ. 2 സ്വർണ്ണ കിരീടം, വലിയ കിരീടങ്ങൾ, ചെറിയ ചെറിയ കിരീടങ്ങളും ഓടക്കുള്ളൊക്കെ ധാരാളം ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അത് നമ്മളെല്ലാം ചാർത്തി ഭണ്ഡാരത്തിലിടുകയൊക്കെ പതിവുണ്ട്, അല്ലെങ്കിൽ ദേവസ്വത്തിനെ ഏൽപ്പിക്കുക. അതിനൊക്കെ ഒരു നിയമമുണ്ട്. അതിന് 2 സ്വർണ്ണക്കിരീടം, 2 കിണ്ടികൾ, വലിയ കിണ്ടി. പേപ്പറിൽ ഒരു തവണ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു കിണ്ടിക്ക് തന്നെ 50 ലക്ഷം 53 ലക്ഷം ഒക്കെ, അത്രയും വിലയുള്ള കിണ്ടിയാണ്. ഈ കിണ്ടിയാണ് ഇപ്പോൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ആ 2 സ്വർണ്ണക്കിണ്ടിയാണ് ഇപ്പോൾ അവിടെ അകത്ത് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. മുമ്പ് സ്വർണ്ണമാണ്, അകത്ത് പൂജാതിര പൂജാപാത്രങ്ങൾ മുഴുവൻ സ്വർണ്ണമാണ്.
അല്ലാണ്ട് ഒന്നുമില്ല. വിളക്കും എല്ലാ സാധനങ്ങളും പൂജാപാത്രങ്ങളും ഒക്കെ അതെ, കോടിക്കണക്കിന് ഉറുപ്പ് വില വരുന്നതാണ്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ സ്വത്താണത്. നമുക്ക് സന്തോഷം. അപ്പോൾ രണ്ട് കിണ്ടി വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മളൊരു നിമിത്തമായില്ലോ, അത് മേടിച്ച് ഭഗവാന് സമർപ്പിക്കാൻ പുറത്തവിടെ സമർപ്പിക്കുക. അവർ സോപാനത്തിൻ്റെ അവിടെ വയ്ക്കും, അത് നമ്മളകത്തേക്ക് കൊണ്ടുപോയി വയ്ക്കും. ഇപ്പോൾ കിരീടാണെങ്കിൽ അത് ഇപ്പോൾ ഒരു അറിയാമല്ലോ, ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയാണല്ലോ, ഒരു തവണ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ അത് ചാർത്തിയിട്ട് അവർക്ക് ഉച്ചപൂജയ്ക്ക് കാണണമെന്നൊരു മോഹം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാശ് ചിലവാക്കി തരുന്നതാകുമ്പോൾ ഉച്ചപൂജയ്ക്ക് അത് നമ്മൾ അലങ്കരിച്ച് ചാർത്തി അവർക്ക് തൊഴിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കും ദിവസം. അങ്ങനെയാണ് പതിവ്. അതൊരു ന്യായമായ കാര്യമാണല്ലോ. അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവിടെ, നല്ല നല്ല അനുഭവങ്ങൾ. ചീത്ത അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വിഷമവും എനിക്ക് ഗുരുവായൂരപ്പൻ തന്നിട്ടില്ല. കുസൃതി എന്നല്ല പറയണത്, നമ്മുടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് വികാരങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് അപ്പോൾ അദ്ദേഹം അതിന് മറുപടി തരും. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു തപസ്സാണ്. അപ്പൊ തപസ് ചെയ്യാൻ യോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ചില ചില നേരമ്പൊക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മറ്റൊരു ഒരു ഭൗതികമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ദിവസം ഒരു അന്ന് 12:30 ആകുമ്പോഴേക്കും പോവാം, വേഗം കഴിച്ചു പോകാം. വേഗം കഴിച്ചാൽ ഇതായിട്ടല്ല, നമ്മുടെ ചിട്ടയൊക്കെ വ്യത്യാസമൊന്നുമില്ല. വേഗം ഒക്കെ അലങ്കരിച്ച് പൂജയൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ വിചാരിച്ചോ? ഇത് ഞാൻ എൻ്റെ അനുഭവമാണ്, എൻ്റെ മാത്രമല്ല, മേശാന്തിമാരെ എല്ലാവരും പറയാറുണ്ടത്. നമ്മളങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ അന്ന് ഉറപ്പായിട്ടും 10 മിനിറ്റ് വൈകിയുള്ളൂ. ഇത് ഒരു ദിവസത്തെ അനുഭവമല്ല, ഒരു ദിവസമാണെങ്കിൽ യാദൃശ്ചികതാവാദം എന്ന് പറയും. ഇതൊക്കെ ഒരു അങ്ങനെ വരണം, സംഭവിച്ചു പോകണതാണെന്ന് പറയും. പക്ഷെ ഇതൊരു എത്രയോ ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇതുപോലെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒന്ന് ഇപ്പം നമ്മൾ ധൃതി പിടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പോവാൻ നോക്കുകയാണ്, അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു താമസം വരുത്തും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വിളക്ക് ഇങ്ങനെ ഒരുപാട് വിളക്കുകൾ, സ്വർണ്ണ വിളക്കുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒന്നാട് തട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് അതിനു വേണ്ടി പോകാൻ അത് നേരെ ആക്കണം. എന്നിട്ടല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ അലങ്കാരങ്ങൾ, സ്വർണ്ണം പൊട്ടുണ്ട്, ഇങ്ങനെ സ്വർണ്ണ പൊട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് തിലകം എന്നതിന് പറയാം. ആ തിലകം ചാർത്തിയിട്ടുണ്ടാവും, മനം ഇവിടെയും ഇവിടെയൊക്കെ ചാർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തിലകം വീണ് കഴിഞ്ഞാൽ ചിലപ്പം പൂവിൻ്റെ ഇടയിൽ പോയാൽ കിട്ടാൻ ചിലപ്പോൾ 5-10 മിനിറ്റ്. ചില ആൾക്കാർക്കൊക്കെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിട്ടും. കാരണം ഇത് ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാൻ വലിയ പാടാണ്. പിന്നെ എന്നെ പോലുള്ള കുറച്ച് മധ്യവയസ്കനായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ കണ്ണട ഉപയോഗിക്കാറില്ലാത്തത്. അപ്പോൾ അത് കണ്ടു കിട്ടാൻ വലിയ വിഷമം. അപ്പോൾ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കും. ഒഴിക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ പൂവ് മുഴുവൻ എടുത്ത് അത് മുഴുവൻ തപ്പിയെടുത്തിട്ട് ചിലപ്പോൾ 5-10 മിനിറ്റൊക്കെ വേണ്ടി വരും കിട്ടാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ അത് ഈ പറഞ്ഞ പോലെ നേരമ്പൊക്കുകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ നേരമ്പൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. തീർത്ഥം സേവിച്ചിട്ടേ നമ്മൾ വേറെ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും വെള്ളം നാരങ്ങ വെള്ളോ അല്ലെങ്കിൽ കരിക്കൻ്റെ വെള്ളമൊക്കെ റെഡിയാക്കി ശേഷം വരെ വെച്ചിട്ടുണ്ടാവും. അഞ്ച് തലേദിവസം രാത്രി 10 മണിക്ക് കഴിച്ചതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, അത്രയും വെയ്യ. പിന്നെ ഈ നല്ല സ്ട്രെയിനാണ്. രാവിലെ ഈ നിർമാല്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിർമാല്യം അതുപോലെ അഭിഷേകങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. ഗുരുവായൂരപ്പനുള്ളതുകൊണ്ട് മാത്രം രണ്ട് ഫിസിക്കലായിട്ട് രണ്ട് പേര് ചെയ്യേണ്ട കാര്യമാണ് അവരും ചെയ്യുന്നത്. അത്രയും സ്ട്രെയിൻ ഉള്ളതാണ്. അപ്പോൾ അത്രയും ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള സ്ട്രെയിൻ ഉള്ളതുകൊണ്ട് സാമാന്യമായിട്ട് വയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല. ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വൈകും. ചിലപ്പോൾ ഇടയിൽ പുണ്യാഹം വരും, അശുദ്ധി വരും. അങ്ങനെ അശുദ്ധി വന്നാൽ അവർ 1.5 മണിക്കൂറോ മാറും. കാരണം മുഴുവൻ അകത്ത് മുഴുവൻ വൃത്തിയാക്കി മാലയെല്ലാം കളഞ്ഞ് വീണ്ടും പഴയ പോലെ ചെയ്ത് കുളിപ്പിച്ച് അഭിഷേകമൊക്കെ ചെയ്തിട്ട് വീണ്ടും പൂജ തുടങ്ങണം അവിടുന്ന്. അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഛർദ്ദിക്കുക, കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ വരുള്ളൂ, അതാരും അറിഞ്ഞിട്ടില്ല. അവർ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പൂജയൊക്കെ അവിടെ നിർത്തി വെച്ച് അകത്ത് മുഴുവൻ വൃത്തിയാക്കി പുണ്യാഹം കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്യുക. അപ്പം അതൊരു 1.5 മണിക്കൂർ പിടിക്കും. ചിലപ്പോൾ അതിലും കൂടുതൽ പിടിക്കും, ചിലപ്പോൾ കുറച്ച് സമയം കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു വേറെ കോംപ്രമൈസൊന്നും ഇല്ല. ചിലപ്പോൾ 1-2 പുണ്യാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം ഒരുപാടാണ്ട് പോകും. ആ സമയത്ത് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, സങ്കടമുണ്ട് സന്തോഷമുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ ഒരു സമ്മിശ്ര വികാരമാണ്. ഇനി നാളെ എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതിലൊക്കെ വലിയൊരു വിഷയം വെച്ചാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഗുരുവായൂരപ്പൻ്റെ ഒരു അവിടുത്തെ ഒരു പ്രത്യേകത, ഞാൻ കുളത്തിൽ കുളിച്ച് ശുദ്ധമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ആരോ അനുജനോ ആരെങ്കിലും ഒപ്പം കുളിച്ച് വരികയാണെങ്കിൽ അവരൊപ്പം കുളിച്ചിട്ടാണ്, അവർ ശുദ്ധമാണ്, എൻ്റെ അച്ഛനാണ്. അപ്പോൾ അല്ലെങ്കിൽ ഓയിക്കനോ അല്ലെങ്കിൽ പുരോഹിതനോ ആരായിരിക്കും, അകത്തേക്ക് കയറാൻ യോഗ്യത ഇല്ലാത്ത അവരൊന്നും അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരാരെങ്കിലും എന്നെ വഴിയിൽ വെച്ച് തൊട്ടാൽ വീണ്ടും ഞാൻ പോയി കുളിക്കണം. മറ്റ് അവിടെ ജാതി മതമൊന്നും അല്ല, പക്ഷേ ഞാനത് പലപ്പോഴും പറയാറുണ്ട്. ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് ഇത്. അപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വരണ വഴിക്ക് എൻ്റെ അച്ഛൻ, അച്ഛൻ നോമർ, ഹീസ് നോമർ, അച്ഛൻ തൊടാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബ്രാഹ്മണരിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും തൊടാണെങ്കിൽ വീണ്ടും ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ. മനസ്സിലായില്ലേ? അപ്പം എന്താ വെച്ചാൽ അത്തരം നിഷ്ഠകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മളതെല്ലാം വേണ്ട പോലെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പരിപാലിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നാളെ എനിക്ക് അവിടെ കയറാൻ പറ്റില്ല
നാളെ എനിക്ക് എനിക്കിപ്പോൾ ഇന്ന് ചെന്നാൽ ഗുരുവായൂർ ഞാൻ പഴയ മേശാന്തിയാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. അകത്തേക്ക് കയറിയാൽ പുണ്യാഹം അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങളൊക്കെ ബാധകമാണത്. തൊഴാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് അതിന് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി കുളിച്ച് തൊഴാൻ, എപ്പോൾ വേണമെങ്കിൽ അകത്ത് കയറി തൊഴാൻ, അതിനൊരു അനുവാദം തന്ത്രിയും ഒക്കെ ഒരു നിയമപരമായിട്ടുണ്ട്. എപ്പോൾ വേണം കുളിച്ച് തൊഴാം, പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റില്ല. സോപാനത്തു നിന്ന് തൊഴാൻ എന്നല്ലാണ്ട് അകത്തേക്ക് ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ആവർത്തിക്കണം. പുണ്യാഹം വേണം, ശുദ്ധി വേണം, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അത് നിയമം അങ്ങനെയാണ്, 6 മാസം കഴിഞ്ഞ് അടുത്ത ആൾ വന്നേ വെക്കൂ. ഇതുപോലെ മുമ്പ് വേറൊരു മെശാന്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും ഇതൊക്കെ ബാധകമാണല്ലോ. അപ്പം ഇതൊക്കെ ഒരു കാലചക്രത്തിൻ്റെ ഒരു ഇതിൽ പെട്ടതാണ്. അതുകൊണ്ട് അതിലൊരു നമുക്ക് വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമുക്കൊരു ദുഃഖം ഉണ്ടാവും, കാരണം നാളെ ഇതുപോലെ പൂജിക്കാൻ പറ്റില്ലോ. മറ്റത് 6 മാസക്കാലം എപ്പോൾ വേണമെങ്കിൽ എനിക്ക് അകത്തേക്ക് കയറാം, ആരും ചോദിക്കില്ല. അപ്പോൾ എനിക്ക് പൂജ ഇപ്പോൾ പുറത്ത് പ്രസാദം കൊടുക്കണം, ശുദ്ധമായിട്ടിരിക്കുക ചെയ്യാം. അപ്പോൾ അതിനിടയില്ല, ഞാൻ ഒരു 5 മിനിറ്റ് അകത്ത് പോയി ഒന്ന് പുഷ്പാഞ്ജലി ചെയ്യാം, അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കില്ല. എനിക്ക് അകത്ത് കയറി അവിടെ ഇരുന്ന് ശുദ്ധമായിട്ടാണല്ലോ, അകത്ത് കയറി അവിടെ തട്ടെടുത്തിട്ട് തന്നെയാണ്, അവിടെ ഇരുന്ന് പുഷ്പാഞ്ജലി ചെയ്യേ, കുറച്ച് നേരം അവിടെ ഇരുന്ന് വിളക്കൊക്കെ നേരേക്ക് തിരിച്ച് വരണം വരാം. പക്ഷേ ഇനി അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാവും. പക്ഷേ അതൊരു അനിവാര്യതയാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ അതിനൊന്നും നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അത് നിയമമാണത്. വളരെ യോഗ്യനായിട്ടൊരാളാണ്, യാതൊരു സംഭവിച്ച ചെറുപ്പക്കാരനാണ്, എൻ്റെ പോലെ ഒരു മധ്യവയസ്കൻ. ഞാനിപ്പോൾ ഒരു 58 ആയല്ലോ, അദ്ദേഹം 31 32 വയസ്സ്, 31 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. വളരെ യോഗ്യനായിട്ടുള്ളാണ്. ഈ പദവി ഏറ്റെടുക്കുന്നതിന് മുൻപും അദ്ദേഹം എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അകത്ത് അഭിഷേകത്തിനാണെങ്കിലും മറ്റ് പൂജാ കാര്യങ്ങളിലൊക്കെ എന്നെ സഹായിക്കും. അവർക്കും ഈ ബിംബം തൊടാൻ യോഗ്യത ഉണ്ട്. തന്ത്രി, ഒയ്ക്കന്മാർ, മേശാന്തി, ഇവർക്ക് മാത്രമേ ഉള്ളൂ, കീഴ്ശാന്തിമാർക്കൊന്നും തൊടാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊക്കെ ഒപ്പം നിന്ന് ഇപ്പോൾ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് മനുഷ്യന്മാർ ചെയ്യേണ്ട പണികളൊക്കെ ചെയ്യുക, അങ്ങനത്തെ പണികളൊക്കെ വെള്ളം അഭിഷേകം ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ അതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക ഒക്കെ ഒപ്പുണ്ടായിരുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ആൾ തന്നെയാണ്. വളരെ നല്ലൊരു യോഗ്യനായിട്ടുള്ള ഒരു ആൾ തന്നെയാണ് പുതിയ മേശാന്തി. പഴയ മേശാന്തി ഒട്ടും മോശമല്ല, അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്, ഞാനും ആയുർവേദ ഡോക്ടറെ അറിയാമല്ലോ, അത് വേറെ വിഷയം. അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചാൽ വേറെ എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഞാൻ വേദം പഠിക്കുന്ന കാലത്ത് ഒരു 48 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അന്ന് 10 വയസ്സിൽ വേദം പഠിക്കുന്ന കാലത്ത് ഞാൻ തന്ത്രവിദ്യാപീഠത്തിൽ സാമവേദം അച്ഛനാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അച്ഛൻ പഠിപ്പിക്കുന്ന കാലത്ത് ഇപ്പം ഈ പുതിയ മേശാന്തിരി അച്ഛൻ അന്ന് അവിടെ തന്ത്രം പഠിച്ചിരുന്നു. നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, പൊട്ടക്കുഴി നാരായണൻ നമ്പൂരി. അപ്പം എന്നെയൊക്കെ കുറച്ച് പ്രായം കൊണ്ട് സീനിയറാണ്. അദ്ദേഹം അന്ന് തന്ത്രം കൽപ്പുഴ ദ്വാരം നമ്പൂരി പണ്ടെടുത്ത് പഠിച്ചിരുന്നു. ഞങ്ങൾ 4 കൊല്ലം, ഏതാണ്ട് 4 കൊല്ലം ഒരുമിച്ച് താമസിച്ച് ഗുരുകുല രീതിയിൽ താമസിച്ച് വന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സതീർത്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ സതീർത്ഥൻ്റെ മകനാണ് എന്നുള്ളൊരു സന്തോഷമുണ്ട്. കുറച്ച് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം അവസാനത്തെ ദിവസം അവിടെ അകത്ത് കുളിച്ച് വന്ന് അകത്ത് വന്നിരുന്നിരുന്നു, ഞങ്ങൾ സൗഹൃദം പങ്കിട്ടു. ഞാൻ എനിക്ക് ഇത് കിട്ടിയതിന് ശേഷം വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ, എൻ്റെ കാരണവന്മാരെയൊക്കെ പോയി നമസ്കരിക്കും ഭജനക്കാലത്ത്. 12 ദിവസം ഭജന ഉണ്ടല്ലോ അകത്ത് കയറുന്നതിന് മുമ്പേ. ആ ഭജനക്കാലത്ത് ഞാൻ ഇദ്ദേഹത്തിനെ, ആ കുടുംബത്തെ കാർന്നവരല്ലെങ്കിലും, പൊട്ടക്കുഴി എന്ന് പറഞ്ഞാൽ ഒയ്ക്കൻ ഫാമിലി കാർന്നവരല്ലെങ്കിലും, എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു സതീർത്ഥനായിരുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് അവിടെ പോയി കാണുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പിന്നെ അവസാനത്തെ ദിവസം, മകനാണ് പുതിയ മേശാന്തികളുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അദ്ദേഹം കുളിച്ച് ശുദ്ധമായിട്ട് അകത്ത് വന്നിരുന്നു. ഞങ്ങൾ വളരെയധികം നേരം കുറേ സൗഹൃദം പങ്കിടുകയും ചെയ്തു, പഴയ കഥകളൊക്കെ പറഞ്ഞു. ഈ പണ്ട് പറഞ്ഞ പോലെ 48 കൊല്ലം മുമ്പത്തെ 45 കൊല്ലം മുമ്പത്തെ കഥകളൊക്കെ വിദ്യാപീഠത്തിൽ താമസിച്ചിരുന്ന സമയം, അന്ന് ചൊവ്വൻ്റെ ഒരു കുന്നംകുളത്താണ് അതുണ്ടായിരുന്നത്, ഈ തന്ത്ര വിദ്യാപീഠം ഇന്ന് ആലുവേല. അപ്പം ആ സൗഹൃദമൊക്കെ പങ്കിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയ്ക്കും നിഷ്ഠകളൊക്കെ എന്നേക്കാൾ കുറച്ച് കൂടുതലേ ഉള്ളൂ, പൂജാ കാര്യങ്ങളിലും ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠയോടുകൂടി അനുവർത്തിക്കുന്ന ആളാണ് ഈ ശ്രീനാഥ് നമ്പൂതിരി എന്ന് പറയുന്ന പൊട്ടക്കുഴി ശ്രീനാഥിൻ്റെ മേശാന്തി, അദ്ദേഹം മേശാന്തി, സംശയമൊന്നുമില്ല. അത് എത്ര കാലമായി അതിനൊക്കെ ഒരു പ്രാധാന്യം വന്നിട്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും അധികം ആൾക്കാരെ, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരൊക്കെ ഒരുപാട് റെഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് താമ്പൂല നിവേദ്യം. എല്ലാ നിവേദ്യങ്ങളും അവിടെ പ്രധാനമാണ്, കതിലപ്പഴം അതുപോലൊക്കെ നിവേദ്യം ഒക്കെ എന്താണ്. പക്ഷേ ഈ താമ്പൂല നിവേദ്യം രാത്രി അത്താഴ പൂജയ്ക്ക് അത് മേശാന്തിൻ്റെ റൂമിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പോൾ ഒരുപാട് പേര് താമ്പൂല നിവേദ്യത്തിന് വേണ്ടി താമ്പൂലം വെറ്റ, താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റിലയാണ് ഉദ്ദേശിക്കുന്നത്, വെറ്റില അടയ്ക്കുക, എല്ലാം അവിടെ കൊണ്ടുവരും, കതിലപ്പഴം അതെല്ലാം അവിടെ കൊണ്ടുവന്ന് വരും. പിന്നെ നെയ്യൊക്കെ ധാരാളം, എത്രയോ 100 കണക്കിന് കുപ്പികൾ ആൾക്കാർ നെയ്യ് കൊണ്ടുവന്ന് ദിവസം അവിടെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം താമ്പൂല നിവേദ്യം ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ആൾക്കാർ ചെയ്യുന്നതാണത്. ഞാൻ ആദ്യം വീണ്ടും പറയുകയാണ്, ഭഗവത്ഗീതയിൽ എല്ലാ വേദങ്ങളിലും വെച്ച് ഞാൻ സാമവേദമാണ് പറയുന്നത്. 4 വേദങ്ങളുള്ളത്, വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ, അതൊക്കെയാണ് ആ ശ്ലോകം ഭഗവത്ഗീതയിൽ. അപ്പം വിശേഷമായിട്ടുള്ള ഓരോ സാധനങ്ങളും എടുത്ത് അതിൽ വിശേഷമായിട്ടുള്ള ഞാനാണ് എന്ന് പറയുന്ന അർത്ഥം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 4 വേദങ്ങളും വിശേഷമാണ്, അതിൽ ഞാൻ സാമവേദം എന്ന് പറയുമ്പോൾ സാമവേദത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് ഇന്നെന്നല്ല, എന്നും പ്രസക്തമാണ്.
നമ്മൾ തെറ്റിദ്ധരിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ വേദത്തെക്കുറിച്ചും ഉപനിഷത്തിനെ കുറിച്ചുണ്ട്. വേദത്തിൽ യാതൊരു ഉച്ചനീചത്വം ഇല്ല, ജാതി മതം ഒന്നും അതിൽ പറഞ്ഞിട്ടേ ഇല്ല. ജാതിയില്ല, മതമില്ല, മനുഷ്യന്റെ ലിംഗഭേദം പോലും അതിൽ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പ്രാധാന്യം വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് പ്രസക്തിയൊന്നും പോവില്ല ഒരിക്കലും. ഇന്ന് കൂടുതൽ പ്രസക്തിയൊന്നുമില്ല, അന്നുകൊണ്ട് പ്രസക്തി, ഇന്നുകൊണ്ട് പ്രസക്തി. ഇന്റർപ്രിട്ടേഷനാണ് പ്രശ്നം, നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു വരി പറഞ്ഞു കഴിഞ്ഞാൽ ആ വരി എങ്ങനെ വ്യാഖ്യാനിക്കാം, യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ തെറ്റായിട്ടുള്ള അർത്ഥം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ചില ആൾക്കാർ അറിഞ്ഞിട്ടാണ് വേണം വിചാരിച്ച് അതിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ വേദത്തിന്റെ പ്രസക്തി ഒരിക്കലും നശിക്കുന്നില്ല. അപ്പൊ അത് ഇന്നിപ്പോ ഇങ്ങനെ ലുപ്തപ്രായം എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എണ്ണം കുറഞ്ഞ് പ്രചാരം കുറവായതുകൊണ്ട് ഇപ്പൊ ആരും കുട്ടികളായിട്ട് ഒരു 60 വയസ്സിന് താഴെ ഇപ്പോ അല്ലെങ്കിൽ 55 വയസ്സിന് താഴെ ആരും ഇല്ല, മുഴുവൻ അറിയുന്നവരാരും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ സാമൂഹിക പാഠശാല തുടങ്ങിയതാണ്. കുറച്ച് സ്ഥാനത്ത് 4 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഒരു ഗുരുകുല രീതിയിലാണ് പഠിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ആ 4 കുട്ടികളെ പഠിപ്പിച്ച് അടുത്ത തലമുറയിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ ആവശ്യം മാത്രമല്ല, നമ്മുടെ ഡ്യൂട്ടിയാണ്. എന്നെ അച്ഛൻ വേദം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനത് വേദത്തിന്റെ ഒരു ഭക്തനായിട്ട്, വേദത്തിന്റെ ഉപാസകനായിട്ട് മാറിയത്. ഇപ്പോഴും ഞാൻ വേദം പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ മണിക്കൂറുകൾ പറയേണ്ടി വരും, കാരണം അത്രയും മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് വേദങ്ങളും ഉപനിഷത്തും. അപ്പൊ സാമവേദം എങ്ങനെയെങ്കിലും നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോട് എന്ത് ത്യാഗം ചെയ്തിട്ടും പഠിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ആയുർവേദം ഈ പ്രാക്ടീസോ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സ മറ്റു പ്രഭാഷണം മറ്റു പരിപാടികളുടെ ഇടയിൽ ഞാൻ ഈ വേദം പഠിപ്പിക്കാൻ ചുമതല ഏറ്റെടുത്ത്. സ്വയം എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അത്, അല്ലാണ്ട് വേറെ ആർക്കും ഞാനൊരു ഔദാര്യമോ അല്ലെങ്കിൽ എൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടല്ല. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ വരുതയില്ല. ഞാൻ പഠിച്ചത് വേറൊരാളെ പഠിപ്പിച്ചില്ലെങ്കിൽ അത് ഇല്ലേണ്ടേ. പ്രത്യേകിച്ച് സാമൂഹ്യം എന്ന് പറഞ്ഞാൽ മ്യൂസിക്കോളജിക്കലാണ്, സംഗീതാത്മകമാണ്. അത് പഠിപ്പിക്കാനും വളരെ വിഷമമാണ്, പഠിക്കാൻ വളരെ വിഷമമാണ്, ആൾക്കാർ കുറവാണ്. അപ്പം അതുകൊണ്ട് അത് എങ്ങനെയും നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് ഞാനത്, എൻ്റെ ഒരു കർത്തവ്യമാണ്, ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വേദം ഞാൻ പല ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ എനിക്ക് വളരെ ടെൻഷനോ, നമ്മൾ സാധാരണ മനുഷ്യനാണല്ലോ, അപ്പം നമ്മൾ ടെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ മാറി നിന്നിട്ട് വേദങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ വളരെ റിലാക്സ്ഡായി. അത് എൻ്റെ അനുഭവമാണ്. ഒരുപാട് ആവശ്യം പണ്ടൊക്കെ ധാരാളം വേണ്ടി വന്നിട്ട്, ഇപ്പം അത്രേൻ്റെ ആവശ്യം വരുന്നില്ല, കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് വേദം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് വളരെ വളരെ മഹത്താണത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എല്ലാ കൊല്ലവും പുറത്ത് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പ്രഭാഷണം നടത്താൻ ആൾക്കാർ എന്നെ വിളിച്ച് എല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അവർക്കൊക്കെ നമ്മൾ ഈ വേദത്തെക്കുറിച്ച് വളരെയധികം അറിയാം, അവർക്ക് ഇതിനോട് താല്പര്യമാണ്, നിഷ്പക്ഷമാണ്. അവർ ശരിയാണ് സത്യമാണെന്ന് തോന്നുന്നു, അവർ അംഗീകരിക്കുക അല്ല അംഗീകരിക്കില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇതിലെന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് എത്രയോ ആൾക്കാരവിടെ 100 കണക്കിന് ആൾക്കാർ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വരുന്നതും. അപ്പം അത് അവർക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകം വെച്ചാൽ നമുക്കൊക്കെ സായിപ്പ് പറഞ്ഞാൽ നമുക്കെല്ലാം ഓക്കെ ആണെന്ന് പറയും. അതുപോലെ ഇപ്പം അങ്ങനെയെങ്കിലും അതുകൊണ്ടാണ് ഇപ്പോൾ വേദത്തിന് ഇവിടെക്കുറിച്ച് പ്രചാരം കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം അത് സംശയമൊന്നുമില്ല, അതിനൊരു വിശേഷം ഉള്ളത് കൊണ്ടാണല്ലോ, മഹാത്മ്യം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. സാമവേദം പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്, വേറെ ഇപ്പം ആർക്കും പഠിക്കാൻ പാടില്ലാത്തൊന്നുമില്ല. എൻ്റെ ഒരു വളരെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്, ആരും ഇത് പഠിക്കാൻ യോഗ്യത ഇല്ലാത്തവരൊന്നല്ല. പക്ഷെ അത് മിനിമം ഒരു എലിജിബിലിറ്റി ഉണ്ട്, അത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ആർക്കും പഠിക്കാവുന്നല്ലോ. 2-3 തരത്തിലത് ചെയ്യാം. ഒന്ന്, വേദത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാം. വേദത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പഠിച്ച വേദത്തെ എന്താ പറയുക, അതിനെ അവമതിക്കാൻ വേണ്ടി അല്ല, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ചില സായിപ്പന്മാരുടെ പഴയ കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നു. അവരിതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെയൊന്ന് ഇതാക്കാൻ വിചാരിച്ചിട്ട് അവസാനം അതിൻ്റെ വലിയ ഭക്തന്മാർ അതിന് വ്യാഖ്യാനം എഴുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, മാക്സിമുള്ളവരെ പോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഇത് ശരിയായിട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഇത് എന്താന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയിൽ ഇതിന് പ്രസക്തിയും എല്ലാ ആൾക്കാരും പഠിക്കണം. അത് വേദം ഇപ്പോൾ സ്വരത്തോടുകൂടിയാണ്, മന്ത്രം ശരിക്കും പറഞ്ഞാൽ സ്വരത്തോടുകൂടി പഠിക്കണം എന്നാണ്. അത് പറ്റാത്ത ആൾക്കാർ വേദമന്ത്രം വശാക്കിയാൽ മതി. വേദം ആ അക്ഷരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വരികൾ, ആ ലൈൻ സ്റ്റാൻസ എന്ന് പറയില്ലേ, അത് നമുക്ക് പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥം 100 കണക്കിന് ആൾക്കാർ സംസ്കൃതത്തിലും ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ട് ആ വ്യാഖ്യാനം വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു വിഷമമില്ല, ആർക്കും പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പം വേദം പഠിക്കാൻ ആർക്കും പറ്റും, പക്ഷേ സ്വരത്തോടുകൂടി പഴയ രീതിയിൽ പഠിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടകളും പരിമിതികളും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പഠിക്കാം വേദത്തെക്കുറിച്ച്. ഒരുപാട് ഇപ്പോൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ആലോചിക്കേണ്ടതെന്ന് എന്നോട് അവസാന ദിവസം കൂടിയും പറഞ്ഞു. ഞാൻ പണ്ട് ഇപ്പോൾ ചെയർമാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ച പോലെ ഒരു പുതിയൊരു കോഴ്സൊക്കെ ആലോചിക്കുന്നുണ്ട്, തിരുമേനിയുടെ എല്ലാ സപ്പോർട്ടും വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെയർമാനോട് പറഞ്ഞു, സംശയമൊന്നുമില്ല, നിങ്ങളെപ്പോലുള്ള നല്ല നല്ല ആൾക്കാർ അവിടെ കമ്മിറ്റിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 6 മാസം ഞാൻ നേരിട്ട് കണ്ടതാണ്, ഭക്തന്മാർക്ക് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു കോളേജോ സ്കൂളോ കോഴ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എല്ലാ സപ്പോർട്ടും, സമയം മാത്രമല്ല മറ്റു കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്, കേട്ടിട്ടാണ്. ഇപ്പോൾ തന്നെ മനോരമ ഇറക്കിയിട്ടുണ്ട് അറിയാലോ, ഋഗ്വേദം ജീവിതം സാമൂഹികതൊക്കെ, സാമൂഹികതപ്പം ഞാൻ ആ മുഴുവൻ ചൊല്ലിയിട്ടുള്ളത്. അപ്പം അത് ആയിരക്കണക്കിന് ആൾക്കാർ അത് ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ അത് കേൾക്കുക. അപ്പം അവരുടെ ആ ദിവസം അവരുടെ വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ഒരു പീസ്ഫുള്ളാവും. അങ്ങനെ ഒരുപാട് പേര് അനുഭവത്തിലുണ്ട് വേദങ്ങൾ അത് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ആൾക്കാരും ഇവിടെ മാത്രമല്ല പുറത്താണെങ്കിലും നമ്മൾ വേദം കാസറ്റൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ കേൾക്കും. അതിപ്പോൾ എന്നെ സമയത്ത് കേൾക്കരുതൊന്നുമില്ല. അപ്പം അത് നമ്മളെ മെന്റൽ പീസിന് വളരെ ആവശ്യമാണ്. അപ്പം മനസ്സിന് കുറേ ടെൻഷനൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ കുറയും. അതിനാണ് ഈ മ്യൂസിക് തെറാപ്പിയിൽ വേദത്തിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ചില അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ഡിസ്കഷൻ ചില പേപ്പർ പ്രസൻറ്റേഷനൊക്കെ പലപ്പോഴും പല സെമിനാറുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മ്യൂസിക് തെറാപ്പിയിൽ വേദം അപ്ലൈ ചെയ്യണമെങ്കിൽ കൂടുതൽ എഫക്റ്റീവ്, പ്രത്യേകിച്ച് സാമവേദം. സാമവേദം ഒരു സൂത്തിങ് എഫക്റ്റ് ഉള്ളതാണ്. സാമം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥതാണ്, ഒരു നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആശ്വസിപ്പിക്കുന്ന വേദം തന്നെയാണ്. അപ്പോൾ സൂത്തിങ് എഫക്റ്റ് വേദത്തിലുണ്ടാവും. നമ്മൾ കുറച്ച് നേരം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, കുറച്ച് നേരം ചൊല്ലി കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ വളരെ സമാധാനം ഉണ്ടാവും. ഇപ്പോൾ ബി പി പോലുള്ളതൊക്കെ പെട്ടെന്ന് ഡൗൺ ആയിട്ട് നമുക്ക് അനുഭവമുണ്ട്. ഡൗൺ ഞാൻ പറഞ്ഞത് നോർമലാവുക, ഡൗൺ അല്ല, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, ബി പി കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഇതുകൊണ്ട് മാത്രം യോഗ പോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഒരു മെത്തേഡാണ് വേദശ്രവണം, വേദം കേൾക്കുക എന്നുള്ളത്.